അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹോൾ വീറ്റ് ബ്രെഡാണ്, അതായത് ഗോതമ്പ് കൊണ്ടുള്ള ബ്രെഡ്. ഇത് വളരെ സോഫ്റ്റാണ്. നമ്മളിത് ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തവിട് കളയാത്ത 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ ബ്രെഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അത് അത് ചേർക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ഹോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി വേർഷനാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ 1 കപ്പ് മൈദ ചേർത്തത്. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഹാൻഡ് ബീറ്ററും യൂസ് ചെയ്യാം. ഞാനിതുപോലെ 4 ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് അളവ് കപ്പ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് പൊടി ഇളക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. 2 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ചെറുചൂട് വെള്ളത്തിൽ പൊങ്ങാനായിട്ട് വെച്ചതാണിത്. 10 മിനിറ്റ് നേരം പൊങ്ങാനായിട്ട് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറുചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. ഇനി നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒന്നിച്ചൊരിക്കലും ചേർത്ത് കൊടുക്കരുത്. കാരണം ഇത് ഒന്നിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഈ മാവിനെ ഒരു കുഴച്ചൊരു ഡഫാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ഡഫാവുന്ന തരത്തിലുള്ള പരുവമാവുമ്പോൾ നിർത്തിയാൽ മതി. ഫുൾ പാൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 1 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ചേർക്കരുത്. ഇനി ചേർക്കേണ്ടത് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ഹെൽത്തി വേർഷനാക്കാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിലാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഡഫ് കുറച്ച് ലൂസാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം 1/4 കപ്പോളം മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സോഫ്റ്റായൊരു ഡഫാവുന്ന രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിനു വേണ്ടി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമ്മുടെ മാവിനെ അവിടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് കൊടുക്കുന്ന വീഡിയോ എൻ്റെ റെക്കോർഡായിട്ടില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ കുഴച്ചുകൊടുക്കുക. പൊടി ലൂസാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുഴച്ചു കൊടുക്കുന്ന സമയത്ത് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് ആ മാവിനെ ഒന്ന് മൂടി വെക്കണം. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. ഇത് 10 മിനിറ്റിന് ശേഷമാണ്. കണ്ടില്ലേ, ചപ്പാത്തി പോലെ നല്ല പാകത്തിന് സോഫ്റ്റായിട്ടുള്ള ഒരു മാവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിതുപോലെ കൈക്കൊണ്ട് പരത്തിയതിന് ശേഷം നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ബേക്കിംഗ് ടിൻ, ഇതുപോലുള്ള ബേക്കിംഗ് ടിന്നിൽ ഉണ്ടെങ്കിൽ വലിയ കുക്കർ വേണം. എൻ്റെ കയ്യിൽ വലിയ കുക്കറില്ല, അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിതിവിടെ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ബട്ടർ പുരട്ടിയ ഒരു ബേക്കിംഗ് ടിന്ന്, ഇതുപോലെ ഒരു ബേക്കിംഗ് ടിന്ന് എടുത്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. കുക്കറിൽ ബേക്ക് ചെയ്യണ സെയിം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ 30 മിനിറ്റ് അടിയിൽ ഉപ്പെല്ലാം പരത്തി മുകളിലൊരു പാത്രം വെച്ച് അതിന് മുകളിൽ വെച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു റാപ്പറോ ഇനി അതില്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് കൊണ്ട് മൂടി 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഈ മാവ് ഒരു ഡബിൾ സൈസായിട്ട് വരും, അതുവരെ വെയിറ്റ് ചെയ്യണം.
ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാം, സോറി ബ്രെഡ് ബേക്ക് ചെയ്യാം. ഇതിന് വേണ്ടി 15 മിനിറ്റ് 175 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തതാണ്. കണ്ടില്ലേ നമ്മുടെ മാവ് ഒന്നുകൂടെ പൊന്തി വന്നിട്ടുണ്ട്. ഈ ഓവണിൽ നമുക്ക് 25 മിനിറ്റ് 175 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കൊണ്ട് എൻ്റെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ ബ്രെഡിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പാകം. കേക്ക് പോലെ കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബേക്കായിട്ടുണ്ട് നമ്മുടെ ബ്രെഡ്. നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ബൗണിൽ ജസ്റ്റ് പാലൊന്ന് ഞാൻ ബ്രഷ് ചെയ്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് മെൽട്ടായിട്ടുള്ള ബട്ടറ് ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൂടോടുകൂടെ തന്നെ ആ ടിന്നിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്യാനും മറക്കരുത്. അതിലിരിക്കുമ്പോൾ അത് കൂടുതൽ ഹാർഡായി പോവും. കണ്ടില്ലേ ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കറക്റ്റാണ്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. തണുത്തതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമുക്ക് ബ്രെഡ് സ്ലൈസസ് പോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇത് ഹോൾ വീറ്റ് മാത്രമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.